യഹൂദ ജനതയുടെ സാബത്ത് ആചരണവും ക്രൈസ്തവരുടെ ഞായറാഴ്ച ആചരണവുമാണ് ഇന്നത്തെ ചർച്ചാവിഷയം. ഇത് അവതരിപ്പിക്കുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. ഇസ്രായേൽ ജനതയോളം തന്നെ പഴക്കമുള്ളതാണ് സാബത്തും സാബത്ത് ആചരണവും. ലോകം മുഴുവൻ 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ദൈവം വിശ്രമിക്കുവാനെടുത്ത ദിവസമാണ് 7-ാം ദിവസമായ സാബത്ത് ദിവസം. ഇസ്രായേൽ ജനം ഹീബ്രു ഭാഷയിൽ ഇതിനെ ഷാബോസ് എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ സാബത്ത് അഥവാ സാബത്ത് എന്ന് വിളിക്കുന്നു. മലയാള ഭാഷയിൽ നാം സാധാരണമായി ഉപയോഗിക്കുന്ന പദം സാബത്ത് എന്ന് തന്നെയാണ്. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ബൈബിളിൽ വിവരിക്കുന്ന സൃഷ്ടികർമ്മത്തിൽ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചതിൻ്റെ സൂചനയായിട്ടാണ് ആഴ്ചയുടെ 7-ാം ദിവസമായ ശനിയാഴ്ച സാബത്ത് ആചരണമുണ്ടായത്. എല്ലാ ലോകമതങ്ങളും ഇന്ന് ഒരു ദിവസം ദൈവത്തിന് വേണ്ടിയും വിശ്രമത്തിന് വേണ്ടിയും മാറ്റിവെച്ച് അത് ആചരിക്കുന്നുമുണ്ട്. ഈ സാബത്ത് ആചരണം ലോകമെമ്പാടും യഹൂദ മതസ്ഥരിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും വിവിധ ദിവസങ്ങളിലായി ആചരിക്കുന്നു. ഇസ്ലാം മതത്തിൽ വെള്ളിയാഴ്ചയും യഹൂദ മതത്തിൽ ശനിയാഴ്ചയും ക്രൈസ്തവ മതത്തിലും മറ്റു മതങ്ങളിലും ഞായറാഴ്ചയും ആചരിച്ചു പോരുന്ന രീതിയാണ് ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. സാബത്ത് ആചരണത്തിന് വേണ്ടി ഒരു ദിവസം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ സമയമില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ധാരാളം ആളുകളെ കാണുവാൻ കഴിയും. ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ അവസാനമായ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കിയതാണ് സാബത്ത്. ഉത്പത്തി പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഉൽപ്പത്തി പുസ്തകം 2:1-3 യഹൂദജനം എങ്ങനെ സാബത്ത് ആചരിക്കണമെന്ന് ദൈവം അവരോട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക, 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലിയും ചെയ്യുക, എന്നാൽ 7-ാം ദിവസം നിന്റെ കർത്താവിൻ്റെ ദിവസമായ സാബത്താണ്. അന്ന് നീയോ നിന്റെ മക്കളോ മകനോ മകളോ ദാസരോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോട് ദിവസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിവസത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. പുറപ്പാടിൻ്റെ പുസ്തകം 20:8-12 സാബത്ത് വർഷം. സാബത്ത് വർഷം എങ്ങനെ ആചരിക്കണമെന്ന് ബൈബിളിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും എല്ലാം ദൈവം പറയുന്നുണ്ട്. നീ നിൻ്റെ വയലിൽ 6 വർഷം വിതച്ച് വിളവെടുത്തുകൊള്ളുക. 7-ാം വർഷം അത് വിതയ്ക്കാതെ വെറുതെ കിടക്കട്ടെ. നിന്റെ ജനത്തിലെ ദരിദ്രർ അതിൽ നിന്നും ഭക്ഷ്യം ശേഖരിക്കട്ടെ. പിന്നെയും അവശേഷിക്കുന്നത് വന്യമൃഗങ്ങൾ തിന്നുകൊള്ളട്ടെ. മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ ചെയ്യണം. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം വിശ്രമിക്കുക. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ. നിന്റെ ദാസിയുടെ പുത്രനും പരദേശിയും ക്ഷീണം തീർക്കട്ടെ. പുറപ്പാടിൻ്റെ പുസ്തകം 23:10-12 യഹൂദരുടെ സാബത്ത്. ഉത്തമരായ യഹൂദർ ഇന്നും ദൈവം കൽപ്പിച്ച സാബത്ത് അതിൻ്റെ പരിപൂർണ അർത്ഥത്തിൽ ആചരിക്കുന്നുണ്ട്. യഹൂദരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ചിലരൊക്കെ ആധുനിക ലോകത്തിൻ്റെ വികൃതിയിൽ മതാചാരമായ സാബത്തിൽ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. എന്നാൽ ചില യഹൂദർ വേഷത്തിലും ഭാവത്തിലും ആചാരങ്ങളിലുമൊക്കെ അവരുടെ മതാനുഷ്ഠാനങ്ങളും സാബത്തും ആചരിക്കുന്നവരാണ്. സാബത്ത് ദിവസം മതാചാരങ്ങളല്ലാതെ മറ്റൊരു പരിപാടിയും നടത്തുകയില്ല. കടകമ്പോളങ്ങൾ തുറക്കുകയില്ല. വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ അല്പം കൂടുതലല്ലേ എന്ന് ചിന്തിച്ചു പോയേക്കാം. യേശുവിൻ്റെ കാലത്തെ തീവ്ര സ്വഭാവമുള്ള യഹൂദർ അവരുടെ ജീവിതവുമായും സാബത്തുമായും ബന്ധപ്പെട്ടും 616 നിയമങ്ങൾ പാലിക്കുവാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു.
അതിൻ്റെ ആവശ്യകതയില്ലെന്ന് സൂചിപ്പിക്കുവാൻ യേശു തന്നെ സാബത്തിനെ ചോദ്യം ചെയ്തിട്ടുള്ളതിന് സാക്ഷ്യങ്ങളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ സാബത്തിനെക്കുറിച്ചുള്ള വിവാദത്തിന് യേശു മറുപടി നൽകുന്നുണ്ട്. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:1-8. സാബത്തിൽ കൈശോഷിച്ച ഒരാൾക്ക് സൗഖ്യം നൽകി യേശുവിനെ ചോദ്യം ചെയ്തവരോട് യേശു ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ ഏതാണ് നിയമാനുസൃത? യേശു അവനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സുഖമാകപ്പെട്ടു. മത്തായിയുടെ സുവിശേഷം 3:1-5. സഭയുടെ പഠനം. സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം അടിസ്ഥാനമിടുകയും ദൈവ ഉടമ്പടിയുടെ അടയാളവും അച്ചാരവുമായി അതിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്തു. വിശുദ്ധ പൗലോസ് ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്, എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലിയും പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ഹെബ്രായക്കാർക്കുള്ള ലേഖനം 4:3-4. അതിൻ്റെ ഭാഗമായി ദൈവം നൽകിയ അടിസ്ഥാനത്തോട് മനുഷ്യൻ ബഹുമാനവും അതിൻ്റെ നിയമങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം. സൃഷ്ടി എന്നതിന് രൂപം നൽകിയിരിക്കുന്നത് തന്നെ ശാപത്തിനും അങ്ങനെ ദൈവത്തെ വണങ്ങുവാനും ആരാധിക്കുവാനും വേണ്ടിയാണ്. സൃഷ്ടിയുടെ കർമ്മത്തിൽ തന്നെ വരുന്നതാണ് ദൈവാരാധനയും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ, അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളുമായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1:14. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങളിൽ പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അതായത് ദൈവാരാധനയ്ക്ക് കൊടുക്കുന്നതിൽ കൂടിയ പ്രാധാന്യം ഒന്നിനും ഉണ്ടാകുവാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ എന്തിനാണ് കൂടുതൽ പരിഗണന നൽകേണ്ടതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 7-ാം ദിവസം ഒരു പുതിയ ദിനം ഉദയം ചെയ്തു, അതായത് ക്രിസ്തുവിൻ്റെ ഉത്ഥാന ദിവസം. ആദ്യ സൃഷ്ടിയിൽ 7-ാം ദിവസം സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യ ദിവസമായിരുന്നു. 8-ാം ദിവസം പുതിയ സൃഷ്ടികർമ്മത്തിൻ്റെ ദിനമാണ്. സൃഷ്ടികർമ്മത്തിൻ്റെ പാരമ്യം മനുഷ്യരക്ഷയുടെ പ്രവർത്തനമാണ്. സൃഷ്ടിയുടെ അർത്ഥവും പാരമ്യവുമെല്ലാം കാണുന്നത് പുതിയ സൃഷ്ടിയായ ക്രിസ്തുവിലാണ്. അതിൻ്റെ മഹത്വം ആദ്യ സൃഷ്ടിയുടെ എല്ലാ സീമകളെയും അതിലംഘിക്കുന്നതുമാണ്. ക്രൈസ്തവരുടെ സാബത്താചരണം. ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളും ശുദ്ധമായി ആചരിക്കണമെന്ന് ദൈവപ്രമാണങ്ങളിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും പുതിയ നിയമജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനികൾ സാബത്ത് ആചരിക്കണമെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സാബത്ത് ആചരിക്കുക എന്ന ആശയം പലരുടെയും ജീവിതത്തിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു ദിവസം എന്തിനു മാറ്റിവെക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വല്ലവരും അപ്പം തരുമോ എന്നൊക്കെ ചോദിക്കുന്ന പല മനുഷ്യരെയും ഇന്ന് കണ്ടുമുട്ടാറുണ്ട്. ക്രിസ്ത്യാനികൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമെങ്കിലും ഒരു ന്യൂനപക്ഷം ആ ദിവസം കൂടി മറ്റാവശ്യങ്ങൾക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റു ദിവസങ്ങളെപ്പോലെ പണി ചെയ്യുകയും ചെയ്യിക്കുകയും പണി കണ്ടുപിടിക്കുകയും ചെയ്യുന്നതായി ഞായറാഴ്ചയെ മാറ്റിയിരിക്കുകയാണ്. പലരും ആളുകളെ നിർത്തി തീരാത്ത പണികളൊക്കെ ചെയ്തു തീർക്കുന്ന ദിവസമായി മാറ്റിയിരിക്കുകയാണ് ഞായറാഴ്ചകൾ. പലരും അവരുടെ ഗ്രഹപ്രവേശനം ഞായറാഴ്ചകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുമൂലം ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ആചരണത്തിന് തടസ്സമാകുന്നു. ഒത്തുകല്യാണങ്ങളും മനസ്സമ്മതങ്ങളും വിവാഹങ്ങളും മാമോദിസയും ഒക്കെ ഞായറാഴ്ചകളിലാക്കുവാൻ ദൈവജനം തത്രപ്പെടുകയാണ്. ഇതിൻ്റെയൊക്കെ പേരിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരും അതിൽ സംബന്ധിക്കുന്നവരുമെല്ലാം ഞായറാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായ ദിവ്യബലിയിൽ പോലും പങ്കുകൊള്ളാതെ പോകുന്നു. ഞായറാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ സാബത്ത് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചോ ജനങ്ങളെ കാലാകാലങ്ങളിൽ ബോധവാന്മാരാക്കുന്നതിൽ സഭാ നേതൃത്വം മൗനം പാലിക്കുകയാണ്. ഇതൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ ദൈവജനം എങ്ങനെ അറിയുവാനാണ്? വർഷങ്ങൾക്ക് മുമ്പ് വേദപാഠ ക്ലാസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന മതബോധന പുസ്തകങ്ങളിൽ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നതുപോലെ ഇന്നത്തെ പുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട്